ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഊർജ്ജസ്വലമായ സംസ്കാരമില്ലാതെ ഇന്ത്യ പൂർണ്ണമല്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. രാജ്യത്തെ ഗ്രാമീണ മേഖലയുടെ മുഖഛായ മാറ്റുന്ന ശ്യാമപ്രസാദ് മുഖർജി റർബാൻ ദൌത്യത്തിന്റെ 4 വാർഷിക ദിനം രാജ്യമിന്ന് സമുചിതമായി ആചരിക്കുന്നു. കർഷകർക്കും തൊഴിലാളികൾക്കും 10 രൂപയ്ക്ക് ഉച്ചഭക്ഷണം നൽകുന്ന അടൽ കിസാൻ മസ്ദൂർ ക്യാന്റീനുകൾ തുടങ്ങുമെന്ന് ഹരിയാന സർക്കാർ. ഇന്ന് മഹാശിവരാത്രി. രാജ്യമെമ്പാടുമുള്ള ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. ബലിതർപ്പണത്തിനായി ആലുവ മണപ്പുറം ഒരുങ്ങി. ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് മോശം തുടക്കം. വാർത്തകൾ വിശദമായി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഊർജ്ജസ്വലമായ സംസ്കാരമില്ലാതെ ഇന്ത്യ പൂർണ്ണമാകില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഇറ്റാനഗറിൽ അരുണാചൽ പ്രദേശിന്റെ 34th സംസ്ഥാന രൂപീകരണ ദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനയുടെ 371 അനുച്ഛേദം നീക്കം ചെയ്യാൻ കേന്ദ്രം ലക്ഷ്യമിടുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അനുച്ഛേദം 370 റദ്ദാക്കിയപ്പോൾ 371 അനുച്ഛേദവും റദ്ദാക്കുമെന്ന വ്യാജ പ്രചാരണമുണ്ടായി. 371 അനുച്ഛേദം നീക്കം ചെയ്യാൻ ആർക്കുമാവില്ല. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയെ പ്രശ്നരഹിതമാക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത്. 5 വർഷത്തിനിടെ 30 തവണ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ സന്ദർശിച്ച ഏക പ്രധാനമന്ത്രിയാണ് അദ്ദേഹമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അരുണാചൽ പ്രദേശ് സന്ദർശിക്കുന്നതിൽ ചൈനയ്ക്കുള്ള എതിർപ്പിന് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് ഇന്ത്യ. രാജ്യത്തിന്റെ അവിഭാജ്യ ഭാഗമാണ് അരുണാചൽ പ്രദേശെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വരവിനായി രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇന്ത്യാ സന്ദർശനം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ആഗോള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തും. പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും പ്രതിരോധം, സുരക്ഷ, വാണിജ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ശ്രീ രവീഷ് കുമാർ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വരവേൽക്കാൻ അഹമ്മദാബാദ് നഗരം ഒരുങ്ങുന്നു. ലോകത്തിലെ ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യമായ അമേരിക്കയും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ ശക്തിപ്പെടുത്തലായാണ് ട്രംപിന്റെ ഇന്ത്യാ സന്ദർശനം വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റിനെ സ്വാഗതം ചെയ്ത് അഹമ്മദാബാദിലെമ്പാടും ബോർഡുകൾ ഉയർന്നുകഴിഞ്ഞു. തിങ്കളാഴ്ച നമസ്തേ ട്രംപ് പരിപാടി നടക്കുന്ന സർദാർ പട്ടേൽ സ്റ്റേഡിയത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. കൊറോണ വൈറസിനെ നേരിടാൻ ചൈനയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. രോഗബാധയുടെ പ്രഭവ കേന്ദ്രമായ വുഹാനിലേക്ക് ഇന്ത്യ മെഡിക്കൽ ഉപകരണങ്ങളും മരുന്നുകളും എത്തിക്കും. കൂടുതൽ വിവരങ്ങളുമായി ലിഖിത വിജയൻ. വുഹാനിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങളും മരുന്നുകളും ഇന്ത്യ എത്തിക്കും. ഇതിനായി പ്രത്യേക വിമാനം പുറപ്പെടും. കൊറോണ വൈറസ് ബാധയെ പ്രതിരോധിക്കുന്ന ചൈനയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഈ നടപടി. വിമാനത്തിന്റെ മടക്കയാത്രയിൽ വുഹാനിൽ അവശേഷിക്കുന്ന ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കും. തിരികെ വരാൻ താൽപര്യമുള്ളവർ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ അറിയിച്ചു. ജപ്പാൻ തീരത്ത് പിടിച്ചിട്ടിരിക്കുന്ന ആഡംബര കപ്പലിൽ ഇതുവരെ 8 ഇന്ത്യക്കാർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ചവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കപ്പലിൽ ഇന്ത്യക്കാരായ 132 ജീവനക്കാരും 6 യാത്രക്കാരുമാണുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ശ്യാമപ്രസാദ് മുഖർജി റർബാൻ ദൌത്യം നടപ്പിലാക്കിയതിന്റെ 4 വാർഷിക ദിനം രാജ്യമിന്ന് സമുചിതമായി ആചരിക്കുകയാണ്. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ കീഴിൽ രാജ്യത്തെ വിവിധ ഗ്രാമങ്ങളിൽ നഗരവൽക്കരണ പരിപാടികൾ നടപ്പാക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. 2016 ഫെബ്രുവരി 21 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പദ്ധതിയാണിത്. ഗ്രാമങ്ങളെ കൂട്ടിയിണക്കി ഗ്രാമീണത നഷ്ടപ്പെടുത്താതെ തന്നെ നഗര സൌകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജ്യത്താകമാനം 300 റർബാൻ ഗ്രാമമേഖല കണ്ടെത്തി സമയബന്ധിതമായി വികസന പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. പദ്ധതിയുടെ വിജയം മുന്നിൽ കണ്ട് അടുത്ത 3 വർഷ കാലയളവിൽ 1000 ഗ്രാമമേഖല കൂടി കണ്ടെത്തി വികസനം നടപ്പിലാക്കാൻ നിതി ആയോഗ് നടപടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നിഷേധാത്മക പ്രവർത്തനങ്ങളെ ത്യജിച്ച് രാജ്യത്തിന്റെ വളർച്ചയുടെ ഭാഗമാകാൻ യുവാക്കളോട് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ആഹ്വാനം ചെയ്തു. അഴിമതി, ഭീകരവാദം, മതമൌലികവാദം, ലിംഗവിവേചനം തുടങ്ങിയവയ്ക്കെതിരെ പോരാടാൻ അദ്ദേഹം യുവാക്കളോടായി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഛാത്ര സൻസദിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
പഞ്ചസാര മില്ലുകളിലെ കർഷകരെയും തൊഴിലാളികളെയും സഹായിക്കാൻ ലക്ഷ്യമിട്ട് സ്ഥാപനങ്ങളോട് ചേർന്ന് 10 രൂപ നിരക്കിൽ ഉച്ചഭക്ഷണം നൽകുന്ന അടൽ കിസാൻ മസ്ദൂർ ക്യാന്റീനുകൾ തുടങ്ങാൻ ഹരിയാന സർക്കാർ തീരുമാനിച്ചു. ചണ്ഡിഗഡിൽ ഇന്നലെ സംസ്ഥാന നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ ഗവർണർ സത്യദിയോ നരൈൻ ആര്യ അറിയിച്ചതാണ് ഇക്കാര്യം. ഈ വർഷം തന്നെ ഇങ്ങനെയുള്ള 25 ക്യാന്റീനുകൾ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഗവർണർ പറഞ്ഞു. ഹരിയാന ഗതാഗത വകുപ്പിന്റെ ഓർഡിനറി സർവീസുകളിൽ 41 വിഭാഗക്കാർക്ക് സൌജന്യ നിരക്കിൽ യാത്രാ സൌകര്യം ഏർപ്പെടുത്താനും സർക്കാർ തീരുമാനിച്ചു. കൂടാതെ BPL വിഭാഗത്തിൽപ്പെട്ട 11 ലക്ഷം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സൌജന്യമായി സാനിറ്ററി നാപ്കിനുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിക്കും ഹരിയാനയിൽ തുടക്കമാകും. ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറുടെ ഉപദേഷ്ടാവ് രാജീവ് റായ് ഭട്നഗറും DGP ദിൽബാഗ് സിംഗും തെക്കൻ കാശ്മീരിലെ അനന്തനാഗ് ജില്ല സന്ദർശിച്ചു. തെക്കൻ കാശ്മീരിന്റെ സുരക്ഷാ സ്ഥിതിഗതി അവർ അവലോകനം ചെയ്തു. 2025 ക്ഷയരോഗത്തെ ഉന്മൂലനം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉറച്ച നിലപാട് ആവർത്തിച്ചു വ്യക്തമാക്കി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. മുംബൈയിൽ ICMR സുവർണ ജൂബിലി ആഘോഷം അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്ഷയരോഗ നിർമ്മാർജ്ജനം ഏറ്റവും വലിയ പദ്ധതിയാണെന്നും ഇതിനായി സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. ഇന്ന് മഹാശിവരാത്രി. രാജ്യമെമ്പാടുമുള്ള ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. ഉത്തർപ്രദേശിൽ വാരാണസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ആയിരങ്ങൾ പ്രാർത്ഥനയ്ക്കെത്തി. ഗംഗയിലെ പുണ്യസ്നാനം ശിവരാത്രി ദിനത്തിലെ പ്രധാന ചടങ്ങാണ്. അലഹബാദിൽ സംഘം നദിയിലാണ് വിശ്വാസികൾ പുണ്യസ്നാനം ചെയ്യുന്നത്. ചരിത്രപ്രസിദ്ധമായ ശിവരാത്രിക്കായി ആലുവ മണപ്പുറം ഒരുങ്ങി. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ NC ജയചന്ദ്രൻ. ബലിതർപ്പണത്തിനായി 150 ബലിത്തറകളാണ് മണപ്പുറത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. ഞായറാഴ്ച ഉച്ചവരെ ബലിതർപ്പണ ചടങ്ങുകൾ നീണ്ടു നിൽക്കും. ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്കായി മണപ്പുറത്ത് കടവുകളിൽ ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട്. ഇതിനു പുറമെ വാച്ച് ടവറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. 24 ക്യാമറകൾ ഒരുക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഓഫീസുകളിലും പോലീസ് കൺട്രോൾ റൂമിലും ഇതിന്റെ തത്സമയ നിരീക്ഷണം ഉണ്ടാവും. പ്ലാസ്റ്റിക്കിന് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തി. ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം KSRTC പ്രത്യേക സർവീസ് നടത്തും. വൈകിട്ട് 4 നടക്കുന്ന സർവമത സമ്മേളനം കേന്ദ്രമന്ത്രി P. മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ശിവരാത്രിയോടനുബന്ധിച്ച് ആലുവ നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്യാപാര മേള സംഘടിപ്പിച്ചിട്ടുണ്ട്. അമ്യൂസ്മെന്റ് പാർക്കും ഒരുക്കിയിട്ടുണ്ട്. ആലപ്പുഴ പടനിലം പരബ്രഹ്മക്ഷേത്രത്തിലെ കെട്ടുകാഴ്ച എഴുന്നള്ളിപ്പ് ഇന്ന്. 16 കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ വൈകിട്ട് 4 ക്ഷേത്രത്തിലെത്തും. ശിവരാത്രി ആഘോഷത്തിന് കണ്ണൂരിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിലെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ ദർശനത്തിന് വലിയ നിര ദൃശ്യമാണ്. ചരക്ക് സേവന നികുതി നഷ്ടപരിഹാര ഇനത്തിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് 19,950 കോടി രൂപ കൈമാറി. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തുക കൈമാറിയത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഈ ഇനത്തിൽ ഇതുവരെയായി 1.20 ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. സേനയിൽ വനിതാ ഓഫീസർമാർക്ക് സ്ഥിരം കമ്മീഷൻ നടപ്പാക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കാനുള്ള നടപടി പുരോഗമിക്കുന്നതായി കരസേനാ മേധാവി ജനറൽ MM നരവാനെ. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പരമോന്നത കോടതി പുറപ്പെടുവിച്ചത്. ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് മോശം തുടക്കം. ടോസ് നേടിയ ന്യൂസിലൻഡ് ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. വെല്ലിംഗ്ടണിലാണ് മത്സരം. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 4 നഷ്ടത്തിൽ 100 എടുത്തിട്ടുണ്ട്. പൃഥ്വി ഷാ, ചേതേശ്വർ പൂജാര, വിരാട് കോഹ്ലി, മായങ്ക് അഗർവാൾ എന്നിവരുടെ വിക്കറ്റുകളാണ് നഷ്ടമായത്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ കന്നി മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സിഡ്നിയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഊർജ്ജസ്വലമായ സംസ്കാരമില്ലാതെ ഇന്ത്യ പൂർണ്ണമല്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. രാജ്യത്തെ ഗ്രാമീണ മേഖലയുടെ മുഖഛായ മാറ്റുന്ന ശ്യാമപ്രസാദ് മുഖർജി റർബാൻ ദൌത്യത്തിന്റെ 4 വാർഷിക ദിനം രാജ്യം ഇന്ന് സമുചിതമായി ആചരിക്കുന്നു. കർഷകർക്കും തൊഴിലാളികൾക്കും 10 രൂപയ്ക്ക് ഉച്ചഭക്ഷണം നൽകുന്ന അടൽ കിസാൻ മസ്ദൂർ ക്യാന്റീനുകൾ തുടങ്ങുമെന്ന് ഹരിയാന സർക്കാർ. ഇന്ന് മഹാശിവരാത്രി. രാജ്യമെമ്പാടുമുള്ള ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. ബലിതർപ്പണത്തിനായി ആലുവ മണപ്പുറം ഒരുങ്ങി. ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് മോശം തുടക്കം.
വാർത്തകൾ കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള വാർത്താ പ്രക്ഷേപണം ഇനി ഉച്ചയ്ക്ക് 12:30.